ആ കയറി വരുന്നത് ഈ കൊട്ടാരത്തിലെ മഹാരാജാവ്. അതാ വരുന്നു ഈ കൊട്ടാരത്തിലെ മഹാമന്ത്രി ഉൽബലാക്ഷൻ പിള്ള. ഈ കൊട്ടാരത്തിൽ എപ്പോഴും സമ്പൽ സമൃദ്ധിയാണ്. ഇവർ ഹാപ്പിയുമാണ്. ഇതാ ഇത് ഈ കൊട്ടാരത്തിലെ അത്ഭുത യന്ത്ര മനുഷ്യൻ. രാജാവ് എന്താവശ്യപ്പെട്ടാലും ഈ യന്ത്രമനുഷ്യൻ നൽകാറുണ്ട്. രാജാവ് ചോദിക്കുന്നു, യന്ത്രമനുഷ്യൻ കൊടുക്കുന്നു. രാജാവ് ചോദിക്കുന്നു, യന്ത്രമനുഷ്യൻ കൊടുക്കുന്നു. രാജാവ് പറഞ്ഞു, ഈ യന്ത്രമനുഷ്യനാണ് ഈ കൊട്ടാരത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം. ഇന്ദിരൻ കി ജയ്, ഇന്ദിരൻ കി ജയ്. മന്ത്രിയും അത് ഏറ്റു പറഞ്ഞു. ഒരിക്കൽ അത് സംഭവിച്ചു. ഇന്ദിരൻ നിശ്ചലനായി. രാജാവ് എന്ത് ചോദിച്ചിട്ടും ഇന്ദിരൻ കൊടുത്തില്ല. രാജാവ് ചോദിക്കുന്നു, ഇന്ദിരൻ കൊടുക്കുന്നില്ല. രാജാവ് ചോദിക്കുന്നു, ഇന്ദിരൻ കൊടുക്കുന്നില്ല. രാജാവ് കരഞ്ഞു ചോദിച്ചു, കാല് പിടിച്ച് ചോദിച്ചു, ഇന്ദിരൻ കൊടുക്കുന്നില്ല. രാജാവ് അതീവ ദുഃഖിതനായി. മന്ത്രി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു, അങ്ങ് ദുഃഖിക്കരുത്. നമ്മുടെ കൊട്ടാരത്തിലെ എല്ലാ മെക്കാനിക്കുകളെയും നമുക്ക് വിളിക്കാം. രാജാവ് തന്റെ കൊട്ടാരത്തിലെ മെക്കാനിക്കുകളെ വിളിക്കാൻ തീരുമാനിച്ചു. ആദ്യം അദ്ദേഹം തന്റെ തെക്കൻ വകുപ്പിലെ മെക്കാനിക്കിനെയാണ് വിളിച്ചത്. അതാ തെക്കൻ വകുപ്പ് എത്തി. രാജാവ് ഇന്ദിരൻ നിശ്ചലനാണെന്ന കാര്യം അറിയിക്കുന്നു. അത് ഞങ്ങൾ ശരിയാക്കാം. തെക്കൻ വകുപ്പ് പണി ഏൽക്കുന്നു. രാജാവിനെ സന്തോഷമായി. തെക്കൻ വകുപ്പ് അവരുടെ പണി തുടങ്ങുന്നു. അവർ പതുക്കെ ഇന്ദിരനെ ഇണയിപ്പിച്ചു. പക്ഷേ ഇന്ദിരനെ പൂർണ്ണമായി ശരിയാക്കാൻ അവർക്ക് ആയില്ല. രാജാവ് തന്റെ വടക്കൻ ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കുന്നു. അവർ നിസ്സാരമായി ആ ജോലി ഏറ്റെടുക്കുന്നു. അവർ നിന്ന് നോക്കി, ഇരുന്ന് നോക്കി, കിടന്നും നോക്കി. ഇന്ദിരനെ നന്നാക്കാൻ അവർക്ക് പൂർണ്ണമായിട്ടും സാധിച്ചില്ല. രാജാവ് വീണ്ടും ദുഃഖിതനായി. അദ്ദേഹം തന്റെ പടിഞ്ഞാറൻ വകുപ്പിനെ വിളിക്കുന്നു. പടിഞ്ഞാറൻ വകുപ്പും പണി ഏൽക്കുന്നു. തന്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിച്ച് അദ്ദേഹം പരിശോധിക്കുന്നു. ഇന്ദിരൻ അല്പം എഴുന്നേറ്റു. സാധിച്ചില്ല. അവരും ഔദ്യമത്തിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ അവർ മൂന്ന് പേരും മാറി മാറി നിന്ന്
ഒന്നും രണ്ടും പറഞ്ഞ് കൽക്കിച്ചു മാറി നിൽക്കുന്നു. രാജാവ് ദുഃഖിതനായി പൊല്ലാത്തുന്നു. മന്ത്രിയും പൊല്ലാത്തുന്നു. ബുദ്ധിമാനായ മന്ത്രിക്ക് ഒരു ബുദ്ധി തോന്നി. അദ്ദേഹം എല്ലാവരുടെ ചെവിയിലും എന്തോ മന്ത്രിക്കുന്നു. രാജാവ് പറയുന്നു, ഖജനാവ് കാലിയാണ്, ഇന്ദ്രൻ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുക. മന്ത്രിയുടെ സംസാരം കേട്ട് എല്ലാവരും ഒത്തുകൂടി. മെക്കാനിക്കുകൾ എല്ലാവരും ഒത്തുകൂടി. അവർ ഇന്ദ്രനെ നന്നാക്കാനായി ഒരുമിച്ച് നീങ്ങുന്നു. അവർ കൂട്ടായി ശ്രമിച്ചപ്പോൾ ഇന്ദ്രൻ പതുക്കെ ഉയർന്നു വരുന്നു. രാജാവ് ചോദിച്ചു നോക്കുന്നു. ഇന്ദ്രൻ കൊടുക്കുന്നു. രാജാവിന് സന്തോഷമായി. മന്ത്രി അവർക്ക് പാരിതോഷികങ്ങൾ നൽകുന്നു. ഇന്ദ്രൻ അവരെയും വഹിച്ചുകൊണ്ട് പിന്നിലേക്ക് പോകുന്നു. രാജാവും മന്ത്രിയും അതീവ സന്തോഷത്തിലാണ്. രാജാവ് പറയുന്നു, ബലേഭേഷ് മന്ത്രി, ബലേഭേഷ്. രാജാവ് പറയുന്നു, ബലേഭേഷ് മന്ത്രി, ബലേഭേഷ്. നിങ്ങൾ എന്താണ് അവരുടെ ചെവിയിൽ പറഞ്ഞത്? മന്ത്രി പറഞ്ഞു, ഞാനൊരു സന്തോഷ് പണ്ഡിറ്റ് ഡയലോഗ് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത്, അവൻ വലിയവനായിരിക്കാം, പക്ഷെ നീ ചെറിയവനല്ല. ഒത്തുപിടിച്ചാൽ മലയും പോരും. അങ്ങനെ എല്ലാവരും സന്തോഷപൂർവ്വം ആ രാജ്യത്തിൽ വാണു. അപ്പോൾ ആ പഴയ രാജാവ് ആ പാട്ട് പാടി. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, നന്നായി ഒന്നായി, നന്നായി ഒന്നായി.